ഒരു വിഷയമാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ ആധികാരികമായി പ്രസിദ്ധീകരിക്കുന്നത്. ഇത് എങ്ങനെയാണ് അവർക്ക് ഈ വാർത്ത കിട്ടിയത്? ഇങ്ങനെ കൃത്രിമമായി വാർത്തകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ഞങ്ങളാരും ആലോചിച്ചിട്ടില്ലാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭാ പുനഃസംഘടന എന്ന പേരിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മാസം 20-ാം തീയതി തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണത്. 21-ാം തീയതി രാജ്ഭവന് മുമ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണന, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ പോലും തരാതിരിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സത്യാഗ്രഹ സമരം രാവിലെ 10 മണി മുതൽ 1 മണി വരെ രാജ്ഭവന് മുമ്പിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പാർട്ടികൾക്കും പങ്കാളിത്തമുള്ള ഒരേ അഭിപ്രായ സ്വാതന്ത്ര്യവും അധികാരവുമുള്ള ഒരു ഭരണ സംവിധാനമാണ്. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനമാണ്. ഇതിൽ ഒരംഗം മാത്രമേ നിയമസഭയിലുള്ളൂവെങ്കിൽ പോലും അവരെ കൂടി പരിഗണിക്കുക എന്ന വിശാലമായൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ധാരണകളിലാണ് ചില ഘടക പാർട്ടികൾക്ക് ഒരു ഭരണ കാലഘട്ടത്തിൻ്റെ പകുതി സമയം, കാരണം എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കത്തക്ക നിലയിലുള്ള നില കേരളത്തിലില്ല, എല്ലാം പരിഗണിക്കണമല്ലോ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് 4 പാർട്ടികൾക്ക് പകുതി സമയം എന്ന നിലയിൽ ഒരു ധാരണയുണ്ടാക്കി. അത് പരസ്യമായി പറഞ്ഞുകൊണ്ട്, ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനമായി പറഞ്ഞുകൊണ്ട് അധികാരമേറ്റ് ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. അത് ഇടതുപക്ഷ മുന്നണിയുടെ ധാരണയാണ്. ആ ധാരണക്കനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നണി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെ പി ഗണേശ്കുമാർ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യത, അല്ല, ഞങ്ങളുടെ ധാരണയനുസരിച്ച് ഇന്ന പാർട്ടികൾ ഇത്ര ടൈം 2.5 വർഷം പിന്നെ ഇന്ന് എന്ന നിലയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ ധാരണക്കൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഗണേഷ് കുമാർ ഒരു മന്ത്രിയാകാതിരിക്കത്തക്ക നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. സോളാർ കേസിൽ കോൺഗ്രസ് തന്നെ ഒരു വിഭാഗം അന്വേഷണം വേണ്ട എന്ന് പറയുന്നതാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് CBI റിപ്പോർട്ട് സംബന്ധിച്ചാണ് അന്വേഷണം നടത്തണമെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ കോപ്പിയും നിങ്ങളുടെ ആവശ്യവും ഉന്നയിച്ചൊരു കത്ത് തന്നാൽ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് അത്തരമൊരു വിഷയമാണ്. അതുകൊണ്ട് സോളാർ പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അതാണ്. അവർക്ക് തന്നെ ഒരു യോജിച്ച അഭിപ്രായങ്ങളില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞങ്ങളതൊരു ഉന്നതമായൊരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഉയർന്ന രാഷ്ട്രീയ ധാരണ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു സമീപനം സ്വീകരിച്ചത്. മൺമറഞ്ഞുപോയ ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിൽ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് കേരള നിയമസഭക്കകത്തും പുറത്തുമെല്ലാം വല്ലാത്ത തരത്തിൽ കടിച്ചു കീറുക, പഴയ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരിക, ഇതിൻ്റെ ഒരു ചർച്ചാവേദിയാക്കുക, ഇതൊന്നും രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുന്നതല്ല. ഗുണമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അല്ല, ഞങ്ങൾ അത്തരം ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയവുമില്ല.
ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച തീരുമാനം അനുസരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളീ പ്രത്യേകിച്ച് ഞങ്ങളിനി അങ്ങോട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകത്തു, അതുപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ അത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ, കേരളത്തിൻ്റെ കൂടുതൽ വികസനോന്മുഖമായ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 20-ാം തീയതി LDF വിളിച്ചേർത്തിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല, ആ തീരുമാനവുമായിട്ടാണ് പോകുന്നത്. ഇനി കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ ആവശ്യമായ സംവിധാനങ്ങൾ തയ്യാറാക്കുക ഒരു തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം. നിലവിൽ ഉയർന്ന ആരോപണങ്ങൾ KP ഗണേഷ് കുമാറിനെ മാറ്റി നിർത്താൻ തക്ക പര്യാപ്തമുള്ളതല്ല. KP ഗണേഷ് കുമാർ ഇങ്ങനെ പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ മന്ത്രിയായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. നിയമസഭയിൽ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താനൊന്നും ഇപ്പോഴെനിക്ക് സാധിക്കുന്നതല്ല. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുഖവിലക്കെടുത്ത് നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ആരെക്കുറിച്ചൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം വെച്ചുകൊണ്ട് ചർച്ച ചെയ്യും. ഓരോ ഘടക പാർട്ടികൾക്കും ഇടതുപക്ഷ മുന്നണിയിൽ തുല്യ പ്രാധാന്യമുണ്ട്, പങ്കാളിത്തമുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് മാത്രമേ ഞങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളാറുള്ളൂ. അതെ, ധാരണയോട് കൂടി പോവുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം ഇപ്പോഴില്ല. ഞങ്ങൾ നിലവിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോവുകയാണ്. അതെ, ആ 2.5 വർഷം നവംബറിലാവും. ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. ഇപ്പോൾ സെപ്റ്റംബർ എത്രയല്ലേ, ഇനിയിപ്പോൾ ഒക്ടോബർ ഉണ്ട്, പിന്നെ നവംബർ പകുതിയാകണ്ടേ? ഇനിയും ഉണ്ടല്ലോ ദിവസങ്ങൾ. അങ്ങനെ പുനഃസംഘടന നടക്കുകയാണെങ്കിൽ സ്പീക്കർ പദവിയിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും? ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴിങ്ങനെ എവിടുന്നാണ് നിങ്ങൾക്ക് ഒരു ആശയം വരുന്നത്? അദ്ദേഹം സ്പീക്കറായിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. എവിടുന്നാണ് ഇങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഉയർന്ന നിലവാരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങളെന്ത് വേണം, ഇന്നാളെ വ്യക്തമാക്കി എന്ന് പറയൂ. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറയുന്നത്. അതൊരു ശരിയായ പത്രപ്രവർത്തകൻ പത്രപ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നില്ല.